ഹായ്, ഇവിടെയാണ് നോക്കോളാം, ഞാൻ ഇവിടെയാണ് നോക്കിയ. ഹായ്, ഞാൻ ഇപ്പോൾ അവിടെ നിൽക്കുന്ന നമ്മളെ അമ്മച്ചി, അമ്മച്ചിയുടെ ഒരു സുഹൃത്തും കൂടെ ഒരു വയലെടുത്ത് പാട്ടകൃഷി നടത്തുന്നുണ്ട്. സംഭവം അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്, കാണിച്ചു തരാം. ചീര, പയറും വാഴയും നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. എനിക്ക് കണ്ണിങ്ങനെ സംസാരിച്ച് ഇവിടെയാണ് വരുന്നത്, പക്ഷേ ഇവിടെയാണ് നോക്കാളമ്മ. ഹായ്, അപ്പോൾ കാണിച്ചു തരാം ഞാൻ. വാ അമ്മേരെ, കൃഷി. ഈ വാഴയൊക്കെ കുരുടിച്ചു പോയാ? ഇല്ലല്ലോ, ഇതിൻ്റെ ഇല മങ്ങിയതായിരിക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വാഴകളെക്കാട്ടി വേറൊരു വാഴയാണ് ക്യാമറ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ തെറ്റായ ധാരണയാണത്. ഇത് നമ്മൾ മറി എടുക്കണം, മറി. എന്താണ് കൃഷിയെ കുറിച്ച് ക്യാമറയിലേക്ക് പറ? കൃഷിയെ കുറിച്ച് പറയാന്ന് വെച്ചാൽ കൃഷിയുടെ ഇതിനെ കുറിച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമേ അതിൻ്റെ മനസ്സിലാവും. എന്ന് രണ്ട് നിങ്ങൾ രണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞാണ്. നമ്മളെ രണ്ട് ബുദ്ധിമുട്ട്, നമ്മൾ ഇത്രയും തൊഴിലുറപ്പും കഴിഞ്ഞ് ഇത്രയും 5 മണിക്ക് ശേഷം വന്ന് ചെയ്യണ കൃഷിയാണ് ഇത് രണ്ടുപേരും കൂടെ. എന്തുമാത്രം കഷ്ടപ്പാടുണ്ട്! ഇത് ഞാൻ പഠിപ്പിച്ച ഡയലോഗ് അല്ലേ? നീ പഠിപ്പിച്ച ഡയലോഗ് അല്ല. എന്താണ് കൃഷിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കൃഷിയെ കുറിച്ച് ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ വെയിലും നിങ്ങൾക്ക് ആസിക്കാത്തിരുന്ന് കൃഷി ചെയ്യാൻ പറ്റൂ? അമ്മക്ക് ഈ കൃഷി ഓഫീസർ നമുക്ക് എല്ലാം പറഞ്ഞു തരും. നമ്മൾ അതനുസരിച്ചുള്ള ജോലികളെല്ലാം ചെയ്താണ് രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടത്. പെണകൂലെന്ന് അറിയാം എനിക്കെങ്കിലും, ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചതെന്നേ ഉള്ളു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ കിണ്ടി കിണ്ടി നിന്ന് കേട്ടാ, ചിലപ്പോൾ ഇവർ ചായ കുടിക്കുന്ന സമയമുണ്ട്, എന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിന്നുകൊണ്ടെങ്കിൽ ഇരിക്കാം. പക്ഷെ സംഭവം അവരൊന്നും മേടിച്ചില്ല, അവരിവിടെ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണെന്ന്. ഈ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതെന്നാണ് എൻ്റെ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുക്കാം. വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്നപ്പോഴാണ് നോക്കിയപ്പോൾ ചീര ഇന്ന് സെറ്റായിട്ട് കിടക്കുന്ന കേട്ടാ. വീട്ടിൽ ഇപ്പം ചീര ഉള്ളതാണ്, ഡെയിലി ഇപ്പം ചീരക്കറി തന്നെ. അപ്പോൾ ചീര തോരൻ, ചീര വിഴുക്ക്, ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ പരിപാടി. പിന്നെ ഫ്രഷ് സാധനം കഴിക്കാം, അടിപൊളിയായിട്ട് ഫ്രഷ് സാധനം കഴിക്കാം. പിന്നെ ഇവർ വിഷവും മറ്റേ സെറ്റപ്പുള്ള എനിക്ക് അതിനോട് എന്തൊക്കെയാണ് മറ്റേ ഇതില്ല മരുന്ന്, ആ സെറ്റപ്പ് ഒന്നും അവർ ഒഴിക്കില്ല. ഇവർ മറ്റേ ചാണകവും സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കൊള്ളാം, നല്ല രസമാണ്, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ പണിക്കും പോകാതെ റീൽസ് കൊടുത്ത് നടക്കുന്നതല്ല, ഞാൻ പ്ലംബിങ്ങും കഴിഞ്ഞിട്ട് വന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അമ്മ പറഞ്ഞ മക്കളെ എന്ന് പറയുമ്പോൾ നമുക്ക് ചീര രണ്ടും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ തോട്ടത്തിലോട്ട് വന്നത്. കൊള്ളാം, നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, നല്ല രസമുണ്ട്. ഈ സാധനം ഇങ്ങനെ വിളഞ്ഞ് കിടക്കുന്നത് ഈ പച്ച ചുവപ്പും കൂടെ ഒരു മിക്സായിട്ട് അവിടെ ആ സൈഡിലുണ്ട്, നല്ല രസമായിരുന്നു കാണാൻ. കുറേ നേരം നിന്ന് കേട്ടോ, എനിക്ക് തൊണ്ട പറ്റിപ്പോയി. അയ്യോ, ഞാൻ കുറേ നേരം നിന്ന് നിന്നെ വീഡിയോസൊക്കെ എടുത്ത് ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവരുണ്ട് വരും തൊഴിലുറപ്പിന് വന്നിട്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. തൊഴിലുറപ്പ് വന്നിട്ടില്ല, ആ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്. പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ പുള്ളി വീണ സംഭവം ഉണ്ട്, ഇങ്ങനെ പുള്ളി വീണതല്ല ഇത്. പിന്നെ ഇതാണ് ഒരു വാഴത്തോട്ടം കേട്ടോ, വാഴത്തോട്ടം, വാഴത്തോട്ടം കുഴപ്പമില്ല. ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന തമ്പുരാനറിയാം, ഞാൻ പിന്നെ പോയി നോക്കിയതുമില്ല. ഇതൊരുവിധം സെറ്റായിട്ടിരിക്കുന്നു, ഇപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കാനാണ് ഈ രണ്ട് പുള്ളിക്കാര്യങ്ങളോട് വന്നത്. ഇനി ഞാൻ വേറൊരാളെ തോട്ടം കാണിച്ചു തരാം. അതായത് ഈ വീഡിയോക്ക് ലെങ്ത് കൂടാത്തതുകൊണ്ട് ഞാൻ വേറൊരാളുടെ തോട്ടം കൂടെ എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തോട്ടം കാണിച്ചാൽ പോരെ, ഇത് നമുക്കുള്ളതല്ല കേട്ടോ, ഇത് വേറെ ആരാ കൃഷി ചെയ്യുന്നതെന്ന്. എനിക്ക് പറഞ്ഞാൽ വെള്ളരി ആണ്ടിരുന്നു അല്ലേ, വെള്ളരി അല്ലേ ഇത്? അത് വെള്ളരി തന്നെ, ഇത് വെള്ളരി പടം കണ്ടില്ലേ, ഇതാണ് കൃഷിപ്പാടം. നോക്കിക്കോ, ഓയ്.